അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും പൗരോഹിത്യമെന്ന അമൂല്യനിധി കണ്ടെത്തിയ വൈദികൻ ഫാദർ മാത്യൂസ് പയ്യപ്പിള്ളിയാണ് ഇന്ന് എന്റെ ദൈവവിളിയിൽ അതിഥി. എൻ്റെ സന്യാസ പൗരോഹിത്യ സമർപ്പണ ജീവിതം അതൊരു നിയോഗമാണ്, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഈ നിയോഗത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നുപെടാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ദൈവം എനിക്കായി ഒരുക്കി തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനുള്ളൊരു ശ്രമമാണ്. എൻ്റെ വീട് മലയാറ്റൂരാണ്. ഞങ്ങൾ 6 മക്കളാണ്. അതിൽ എൻ്റെ 2 ചേച്ചിമാർ സന്യാസിനികളാണ്. SD കോൺഗ്രിഗേഷനിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അഗതികളുടെ സഹോദരിമാരെന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷനിൽ അംഗങ്ങളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം ഇവരുടെയൊക്കെ ജീവിതം കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അധ്യാപകരായിരുന്നു. വീട്ടിൽ ചില നിഷ്ഠകളുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പ്രാർത്ഥനകൾ കൃത്യമായിട്ട് പങ്കുകൊള്ളണം, അങ്ങനെ ചില നിഷ്ഠകൾ എൻ്റെ പാരൻസിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം കുർബാനയുണ്ട്. അപ്പോൾ ആ കുർബാനയിൽ സംബന്ധിക്കാൻ ഞങ്ങളെല്ലാവരും പോകും. ഞാൻ പ്രത്യേകം ഓർക്കുന്നത് എൻ്റെ അപ്പച്ചൻ്റെ അമ്മ, ഞങ്ങൾ അമ്മ എന്ന് വിളിക്കും, പ്രായമുള്ള അമ്മച്ചി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് അമ്മച്ചിയെയും കൂട്ടി വേണം പള്ളിയിൽ പോകാനായിട്ട്. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ചായയൊക്കെ തിളപ്പിച്ച് അമ്മച്ചിക്കും കൊടുത്തിട്ട് അമ്മയെ കൂട്ടി ഞങ്ങൾ പള്ളിയിലോട്ട് പോകും. അപ്പോൾ ഇതൊരു എല്ലാ ദിവസവും ഉള്ള ഒരു ദിനചര്യയാണ്. പള്ളി പോകാതിരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വൈദികർ, പ്രത്യേകിച്ച് കൊച്ചച്ചന്മാർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവരുടെ സൗഹൃദം ഈ ഒരു ദൈവവിളിയിലേക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കൊച്ചച്ചന്മാരുമായിട്ടുള്ള കമ്പനി. അപ്പോൾ അവരുടെ കൂടെ വീടുകൾ സന്ദർശിക്കാൻ പോകും. ചിലപ്പോൾ അവർ പോകുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ എപ്പോഴും ഈ വൈദികരുമായിട്ടുള്ള ബന്ധം ഈ ഒരു ദൈവവിളിയിലേക്ക് വന്നു ചേരാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ട്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് കുർബാനയ്ക്ക് കൂടുതലാണ്. എൻ്റെ സന്യാസ പൗരോഹിത്യ സമർപ്പണ ജീവിതം അതൊരു നിയോഗമാണ്, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഈ ഒരു ദൈവവിളിയിലേക്ക് വന്നു പെടാനുണ്ടായ സാഹചര്യങ്ങളെ ഓർത്തെടുക്കുന്നതും അത് അനുഗ്രഹപ്രദമാണ്. ഒരുപാട് നല്ല വ്യക്തികളുണ്ട് ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് കടന്നു വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട് തന്നെയാണ് ദൈവവിളിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നിന്നത്. എൻ്റെ വീട് മലയാറ്റൂരാണ്. ഞങ്ങൾ 6 മക്കളാണ്, 3 പെണ്ണും 3 ആണും. അതിൽ 2 ചേച്ചിമാർ റവറൻ സിസ്റ്റേഴ്സാണ്, SD കോൺഗ്രിഗേഷനിൽ പെട്ട സിസ്റ്റേഴ്സാണ്. അവർ ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവർ സന്യാസഭവനത്തിലേക്ക് പോയവരാണ്. അപ്പോൾ അവരുടെ ജീവിതം ഒരു പ്രധാന ഘടകമാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അധ്യാപകരായിരുന്നു. അവർക്ക് ചില നിഷ്ഠകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കാനും ദിവ്യബലിയിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വൈദികരുമായിട്ടുള്ള സൗഹൃദം, ഇതൊക്കെ ഒരു പരിധിയിലേറെ ഈ ദൈവവിളിയെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുക, കുർബാനയ്ക്ക് ദിവസവും കൂടും. കുർബാനയ്ക്ക് കൂടുമ്പോൾ ലേഖനം വായിക്കാനായിട്ട്, അതൊരു സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ലേഖനം വായിക്കണമെങ്കിൽ ആദ്യം വരുന്നവനെ അത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് എത്രയും പെട്ടെന്ന് പള്ളിയിൽ ചെന്ന് ഈ ബൈബിള് സ്വന്തമാക്കുക, എന്നിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കുക. അങ്ങനെ ഒളിപ്പിച്ച് വെച്ചാലാണ് വേറെ ആരും കാണാതെ അത് കൈ കിട്ടുള്ളൂ. എന്നിട്ട്
അത് കുർബാനയിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ കുർബാനയ്ക്ക് കൂടലും അത് കഴിഞ്ഞ് അച്ഛന്മാരുമായിട്ടുള്ള സൗഹൃദം, ചിലപ്പോൾ വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അച്ഛന്മാരൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ വളരെ സന്തോഷദായകമായിരുന്നു. അല്ലെങ്കിൽ അന്ന് നമുക്ക് ഈ സംഘടനകളിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ മിഷൻ ലീഗ്, CLC, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടായിരുന്നു ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിലൊക്കെ പ്രവർത്തിക്കാനും അതിലൂടെയൊക്കെയാണ് ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് നടന്നു വരാനായിട്ട്, അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തെ സ്വപ്നം കാണാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും കേൾക്കാറുള്ളൊരു ചോദ്യമാണ്, നിനക്ക് എന്താകാനാണ് ആഗ്രഹം? പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലുള്ള സിസ്റ്റേഴ്സ്, അവരാണ് നഴ്സറിയിൽ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് സ്കൂളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മലയാറ്റൂർ ഇടവകയിലെ SD സിസ്റ്റേഴ്സാണ്. അപ്പോൾ ചേച്ചിമാർ രണ്ടുപേര് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ പെങ്ങന്മാർ രണ്ടുപേര് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പച്ചൻ അനിയൻ്റെ മക്കൾ രണ്ടുപേര് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഒരു വാത്സല്യം അവിടുത്തെ സിസ്റ്റേഴ്സിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവർ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിനക്ക് എന്താകാനാണ് ആഗ്രഹം? പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നൊരു കാര്യം, ആദ്യ കുർബാന സ്വീകരണ വേളയിലാണ്, അന്ന് പഠിപ്പിച്ച സിസ്റ്റേഴ്സും അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണ വേളയിലൊക്കെ ഇവരിങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം? ഞാൻ ഇരട്ടയിലെ ഒരാളാണ്, ട്വിൻസിലെ ഒരാളാണ്. അപ്പോൾ ഞങ്ങളോട് രണ്ടുപേരോടായിട്ട് ചോദിക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അച്ഛനാകാൻ പോകണം, കാരണം ചേച്ചിമാർ രണ്ടുപേർ സിസ്റ്റേഴ്സും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ അച്ഛനാകാൻ പോകണം എന്ന് എപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലെപ്പോഴും ഒരു വൈദികനായ കൊള്ളാം എന്നൊരു ചിന്ത മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. അതുപോലെ തന്നെ മഠത്തിൽ ഞങ്ങൾ പാട്ട് പഠിക്കാനും അല്ലെങ്കിൽ ഓരോ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് സെക്ഷൻ മുഴുവൻ ഈ മഠത്തിലായിരുന്നു. അപ്പോൾ മഠത്തിൽ പല സിസ്റ്റേഴ്സും ഞങ്ങളോട് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ, അതിനിടയിൽ അവർ ചോദിക്കുന്ന, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിൽ ആരാണ് അച്ഛനാകാൻ പോകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും നമ്മുടെ മനസ്സിൽ അച്ഛനായ കൊള്ളാം, അല്ലെങ്കിൽ അച്ഛന്മാർ അല്ലെങ്കിൽ വൈദിക വൃത്തി അതൊരു നല്ലൊരു കാര്യമാണെന്നുള്ള ചിന്ത മനസ്സിൽ വരാനായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഇടവരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നൊരു കാര്യം, 10th class ആകുമ്പോൾ എപ്പോഴും പല അച്ഛന്മാരും സ്കൂളുകളിൽ നമ്മളെ കാണാൻ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് അച്ഛന്മാർ അഡ്രസ്സ് തരും. അപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ നാമധേയത്തിലുള്ള ഒരു സഭയാണ് SDB സലേഷ്യൻ ഫാദേഴ്സ്. അപ്പോൾ അവരുടെ ഒരു അച്ഛനുമായിട്ട് ഞാൻ എനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അച്ഛന് എഴുത്തുകൾ എഴുതുമായിരുന്നു, അച്ഛനെനിക്ക് മറുപടി തരുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ക്യാമ്പിന് പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് പരീക്ഷ കഴിഞ്ഞ്, അന്ന് ഈ നോമ്പ് കാലത്ത് കുരിശിൻ്റെ വഴിയുണ്ട്, കുരിശിൻ്റെ വഴി കഴിഞ്ഞ് പള്ളിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകക്കാരൻ ഒരു ബ്രദർ സിബി പനക്കിച്ചറ, ആ ബ്രദറ് എൻ്റെ ചേച്ചിമാരുടെ കൂടെ പഠിച്ച ആളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് പള്ളിമേടെ നിൽക്കുമ്പോൾ ഈ ബ്രദറ് എന്നോട് വന്ന് ചോദിച്ചു, ചേച്ചിമാരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 10th class എക്സാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉടനെ അച്ഛൻ ബ്രദർ ചോദിച്ചു, അപ്പോൾ ഇനി എന്താണ് പരിപാടി? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഡോൺ ബോസ്കോയിൽ പോകാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ്, തീരുമാനമായില്ല. അപ്പോഴാണ് ബ്രദർ എന്നോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ സഭയിലേക്ക് പോരുന്നു. അപ്പോൾ ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, എവിടെയാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ MCBS എന്ന് പറഞ്ഞൊരു സഭയാണ്, അതിരമ്പുഴയാണ് ഞങ്ങളുടെ മൈനസ് സെമിനാരി, നാളെ ക്യാമ്പ് തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പള്ളിയിൽ, അപ്പോൾ ഈ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് ഉടനെയാണ്, അത് കഴിഞ്ഞ് കൊന്ത നമസ്കാരമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ കൊന്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. കൊന്ത നമസ്കാരം കഴിഞ്ഞ് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് താല്പര്യമാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, അപ്പച്ചനോട് സംസാരിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അവന് താല്പര്യമുണ്ടെങ്കിൽ പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് MCBS സഭയിൽ വരാനായിട്ട്
ഇടയായത്. ഞാനെൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവവിളി കിട്ടാനുള്ള സാഹചര്യങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വഴികളൊക്കെ നിഗൂഢങ്ങളാണ്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. ഞാനത് പറയാൻ കാരണം, ഞാൻ ഈ സിബിച്ചനെ കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ അതിന് മുമ്പ് എൻ്റെ അപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മലയാറ്റൂർ ഈ MCBS സഭയ്ക്ക് ഒരു ആശ്രമമുണ്ട്, അച്ഛന്മാർക്ക് ധ്യാനിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ആശ്രമം, സന്നിധാനം എന്ന് പറഞ്ഞൊരാശ്രമം. അപ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന അച്ഛന്മാരാണ് ജോർജ് കരിന്തോളച്ചനും പി ഡി പറമ്പിലച്ചനും. അപ്പോൾ ഒരിക്കൽ ഞങ്ങളവിടെ വൈകുന്നേരം വീട്ടിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അച്ഛനാകാൻ പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ, എന്നോട് ആദ്യമേ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ MCBS എന്ന് പറഞ്ഞൊരു സഭയുണ്ട്, ഇന്ന അച്ഛന്മാരുള്ള സഭ, അവിടെ പോകാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പോകില്ല, ഞാൻ പോകുകയാണെങ്കിൽ ഞാൻ ഡോൺ ബോസ്കയിലെ പോകുമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ ഈ SLC പരീക്ഷ കഴിഞ്ഞ് ആ ഒരു ദിവസം, സിബിച്ചനെ കണ്ടുമുട്ടിയ ദിവസം, അച്ഛനിലൂടെ ഞാൻ ഈ MCBS സഭയിലേക്ക് അറിയാതെയാണ് കടന്നു നിന്നത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ജോർജ് കരിന്തോളച്ചൻ അവിടെ ബാസ്ക്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടത്, അപ്പോൾ ഞങ്ങളുടെ വീടുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിന്ന ഒരച്ഛനാണ്, അല്ലെങ്കിൽ അപ്പച്ചൻ അവിടെ ഇല്ലത്തോട് സ്കൂളിൽ അച്ഛന്മാരുന്ന സമയത്ത് ഈ ആശ്രമത്തിൽ ഇടയ്ക്ക് പോവുകയും അച്ഛനുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധം ഈ അച്ഛനുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ട മാത്രയിൽ അച്ഛൻ ചോദിച്ചൊരു കാര്യമാണ്, ആ നീ ഇവിടെ തന്നെ വന്നല്ലോ, ഞാൻ നിന്നോട് ചോദിക്കണം പലവട്ടം, നീ എൻ്റെ സഭയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കണമെന്ന് പലവട്ടനോട്, അല്ല പലവട്ടം ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഞാൻ ഓർത്തു, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ വരട്ടെ എന്ന് ചിന്ത കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാവുന്നതാണ്, പക്ഷേ നീ ഇവിടെ തന്നെ വന്നു പെട്ടു, നല്ല കാര്യം. അപ്പോൾ അങ്ങനെ ദൈവം നിയോഗിച്ച വഴികളിലൂടെ നമ്മൾ അറിയാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ ഈ സെമിനാരിൽ പഠിത്തം തുടങ്ങി. അങ്ങനെ പഠിത്തം തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല വന്നു പെട്ടിരിക്കുന്നത്. കാരണം ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ അച്ഛന്മാരുമായിട്ടുള്ള നല്ല സൗഹൃദം ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചിന്ത, ഈ ഇടവകയിലൊക്കെ ഇരുന്ന് ഇടവക ഭരണം, അല്ലെങ്കിൽ ഇടവകയിൽ ഒരു നല്ല അച്ഛനായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെന്നുപെട്ടിരിക്കുന്നത് ഇതൊരു സന്യാസ സഭയാണ്, അതായത് മിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരെ, ഇവർ ഇടവക അജപാലന ശുശ്രൂഷ കുറവാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ പറഞ്ഞ, അന്ന് എൻ്റെ സ്പിരിച്വൽ ഫാദറാണ് ജോർജ് കരിന്തോളച്ചൻ, അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയല്ല, ഞാൻ ഈ ഇടവകയിലൊക്കെ ഇരിക്കുന്ന അച്ഛന്മാരില്ല, അവരെ പോലെ ആകാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴും എന്നോട് അച്ഛൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ല, മോനെ ഇവിടെ തന്നെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ഒരു ബലം, ഒരു ധൈര്യം തന്നതുകൊണ്ടാണ് പിന്നീട് ഞാൻ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ആദ്യത്തെ 3 വർഷക്കാലം അത് ഭയങ്കര സ്ട്രഗിളായിരുന്നു ജീവിതത്തിൽ. കാരണം എല്ലാ അവധി കഴിഞ്ഞ് വരുമ്പോഴും ഈ ഹോം സിക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ജീവിതത്തിലുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോകണം. കാരണം മറ്റൊന്നല്ല, ഞാൻ എൻ്റെ ട്വിൻ ബ്രദറിൻ്റെ കൂടെ ഈ അവധിക്കാലം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യത്തെ അവധിക്ക് വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ആ നീ എന്തായാലും സെമിനാരിയിൽ നിന്ന് ആദ്യത്തെ അവധിക്ക് വന്നിരിക്കുന്നതാണ്, സെമിനാരിയിൽ എങ്ങനെയായിരുന്നു ടൈം ടേബിള് അതുപോലെ തന്നെ ഇവിടെ നീ ചെയ്യണം. ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോകണം, കുറച്ച് സമയം പഠിക്കാനും വായിക്കാനും പഠിക്കാനൊക്കെ ചിലവഴിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ രാവിലെ അപ്പച്ചൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. ഞാൻ സെമിനാരിൽ വന്ന പിന്നെ ഒരു ദിവസം പോലും എൻ്റെ അപ്പച്ചൻ കുർബാന മുടക്കിയിട്ടില്ല. അപ്പോൾ അപ്പച്ചൻ രാവിലെ ഒന്ന് വിളിക്കും, എന്നാ പള്ളിയിൽ പോകാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇല്ല ഞാൻ വൈകുന്നേരം പൊക്കോളാം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇടവകയിൽ 2 നേരം കുർബാനയുണ്ട്, രാവിലെയും വൈകിട്ടും. അപ്പോൾ അപ്പച്ചൻ വിളിച്ചിട്ട് അന്നാ ഓക്കെ എന്ന് പറഞ്ഞ് അപ്പച്ചൻ പള്ളിയിൽ പോകും. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ കൂടെ, കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ കറങ്ങി പള്ളിയിൽ പോകില്ല. അങ്ങനെ പല ദിവസവും കുർബാന മുടങ്ങി. അത് കഴിഞ്ഞ് അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇനി നീ തീരുമാനിച്ചിട്ട് തിരിച്ചു പോയാൽ മതി, കാരണം നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ഈ അവധിക്കാലത്ത് ചെയ്തില്ല, നീ പല ദിവസവും കുർബാനയ്ക്ക് പോയില്ല, മുടങ്ങി, മുടക്കം വരുത്തി. അതുകൊണ്ട് നീ ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ മാത്രം നീ തിരിച്ചു പോയാൽ മതി. അപ്പോൾ ഞാൻ എന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, ഇല്ല ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ കുർബാന മുടക്കില്ല, അവധിക്ക് വരുമ്പോൾ കുർബാന മുടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. പക്ഷേ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും ഈ ആദ്യത്തെ 3 വർഷക്കാലവും അവധി കഴിഞ്ഞ് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച
അവിടെ ചെന്ന് കരച്ചിൽ തന്നെയായിരിക്കും, തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ള ചിന്ത. പക്ഷെ അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞു, ഞാൻ നോവിഷ്യറ്റിലൂടെ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഹോം സിക്ക് എൻ്റെ ജീവിതത്തിൽ മാറിയത്. പിന്നീട് ഞാൻ ഒരിക്കലും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചില്ല. ഈ മൈനസ് മേരി കഴിഞ്ഞ സമയത്താണെങ്കിലും ഇതുപോലൊരു തിരിച്ചു വീട്ടിൽ പോയേക്കാം, ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, മോൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, മോനെ ദൈവം ഇങ്ങോട്ട് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു ധൈര്യപ്പെടുത്തൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ നോവിഷ്യറ്റിൽ ഒരു വർഷം ചിലവഴിച്ചു. അതിനുശേഷം ഫസ്റ്റ് പ്രൊഫഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഫിലോസഫി കാലം ബാംഗ്ലൂരായിരുന്നു. അവിടെ പോയി 3 വർഷം ഫിലോസഫി പഠിച്ചു. അതിനുശേഷം 1 വർഷം റീജൻസി പീരീഡ് ഉണ്ടായിരുന്നു. അതും എൻ്റെ ജീവിതത്തെ ഒരുപാട് ഈ ദൈവവിളിയിൽ മുന്നോട്ട് പോകാൻ എന്നെ സ്വാധീനിച്ച ഒരു ഘടകമാണ്. പൗരോഹിത്യത്തിലേക്ക് എന്നെ ആകർഷിച്ച ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സംഗീതമാണ്. നന്നായിട്ട് പാട്ട് പാടുന്ന അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പോൾ അതുപോലൊരു കുർബാന ചൊല്ലണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു മനസ്സിൽ. അപ്പോൾ അങ്ങനെ സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ സഭയിൽ വന്നതിന് ശേഷം മൈനസ് സെമിനാരിയിലാണെങ്കിലും ഞങ്ങളുടെ റക്തച്ചൻ പാട്ടുകൾ പാടി പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ കർണാട്ടിക് സംഗീതം കുറച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഫിലോസഫി ചെന്നപ്പോഴും നോവിഷ്യറ്റിൽ ചെന്നപ്പോഴൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ സംഗീതത്തെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ പാട്ടുകൾ പാടാനൊക്കെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ കൂടുതലും. നന്നായിട്ട് പാട്ട് പാടണം, നല്ല പാട്ടുകൾ ചെയ്യണം, നല്ല കുർബാന അർപ്പിക്കണം, ഇതൊക്കെയായിരുന്നു മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഫിലോസഫി കഴിഞ്ഞ് റീജൻസിക്ക് പോകുമ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഇവിടെ നമ്മുടെ സഭയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു മ്യൂസിക്കൽ അക്കാഡമിയുണ്ട്, അപ്പോൾ നിന്നെ തീർച്ചയായിട്ടും അവിടെ പഠിക്കാൻ വിടും. ഞങ്ങളൊക്കെ വിചാരിക്കും നീ തന്നെയാണ് അവിടെ പോവുക എന്നാണ് ആ ഒരു ചിന്തയായിരുന്നു. പക്ഷേ റീജൻസിക്ക് പോയപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തുള്ള ഈ മ്യൂസിക്കൽ അക്കാഡമിയിലല്ല എനിക്ക് അവസരം കിട്ടിയത്. എന്നെ തൃശ്ശൂരുള്ള ഒരു ആകാശപ്പറവകളുടെ ഒരു ആശ്രമമുണ്ട്. അതായത് റോഡ് സൈഡിൽ നിന്നൊക്കെ ഭിക്ഷാടകരായിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് തൃശ്ശൂർ ചെന്നായിപ്പാറ ഒരു ആശ്രമമുണ്ട്. ജോർജ് കുറ്റിക്കലച്ചൻ തുടങ്ങിയ ഒരു ആശ്രമമാണ്. അവിടെയാണ് എനിക്ക് റീജൻസിക്ക് 1 വർഷക്കാലം അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഭയപ്പാടുണ്ടായിരുന്നു. കാരണം ഫിലോസഫി ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഒരു 10 ദിവസത്തെ എക്സ്പ്ലോഷർ പ്രോഗ്രാമിന് പോയത് അവിടെയാണ്. ഞാൻ ഇന്നും വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ക്രിസ്മസ് സീസണാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും അല്ലെങ്കിൽ മാനസിക രോഗികളായിട്ടുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ താമസിപ്പിക്കുന്ന ഒരിടമാണ് ഈ ചെന്നായിപ്പാറ ആശ്രമം. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ കേക്കൊക്കെ കഴിച്ചിട്ടാണ് തോന്നുന്നു, അവിടെ അപ്പച്ചന്മാരൊക്കെ വയറിളകിയും അല്ലെങ്കിൽ ആ ഏരിയ മുഴുവൻ നമുക്ക് ഭയങ്കര സ്മെല്ലായിട്ട്, അതുപോലെ തന്നെ കിടപ്പ് രോഗികളാണ്, അപ്പോൾ മൂത്രത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സ്മെല്ലായിരുന്നു. വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഹോളുണ്ട്, ആ ഹോളിലാണ് ഈ അപ്പച്ചന്മാർ കിടക്കുന്നത്, അവിടെയാണ് പ്രാർത്ഥന കുർബാനയൊക്കെ ചൊല്ലുന്നത്, അവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവർക്കെല്ലാം ഞങ്ങൾ വിളമ്പി കൊടുക്കുന്നു. വിളമ്പി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ അതേ പാത്രം കഴുകി ചൂടുവെള്ളത്തിൽ മുക്കി ഞങ്ങളുടെ കയ്യിലേക്ക് തരുവാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അത് ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്തത്. എന്നിട്ട് താഴെ കിച്ചണിൽ പോയി ബ്രെഡാണ് മേടിച്ച് കഴിച്ചത്. കാരണം ഇത് ഈ മണം എൻ്റെ ഇങ്ങനെ മനസ്സിലേക്ക് തികട്ടി വന്നിട്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 10 ദിവസം ഞാൻ അതുപോലെ സ്ട്രഗിൾ ചെയ്താണ് അവിടെ ചെന്നായിപ്പാറ ആശ്രമത്തിൽ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീജൻസി കാലം 1 വർഷത്തേക്കാണ് എന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ഒരു ഭയപ്പാടോടുകൂടിയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ എന്താണ് ആദ്യ ദിവസങ്ങളൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. ജൂൺ മാസത്തിലാണ് ചെല്ലുന്നത്, ഭയങ്കര മഴ, ഞാൻ കിടക്കുന്ന മുറിയാണെങ്കിൽ ചോർന്നൊരിക്കുന്നു, ആദ്യ ദിവസങ്ങളിൽ തന്നെ പനി പിടിച്ചു, ഛർദി, അങ്ങനെയൊക്കെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നു. മുന്നോട്ട് പോകാനായിട്ടൊരു ഭയങ്കര ടെൻഷനും പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ അതിനുശേഷം പതുക്കെ പതുക്കെ ഞാൻ ആ ഒരു ആശ്രമത്തെ സ്നേഹിക്കാനും അവിടെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി കമ്പാഷനേറ്റ് ആവാൻ എന്നെ പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ എന്നെ
എനിക്ക് ഒരുപാട് നല്ല ബോധ്യങ്ങൾ തന്ന ഒരിടമാണ് ചെന്നായ് പരാശ്രമം. കാരണം ആരുമില്ലാത്ത അപ്പനും അപ്പനമ്മമാർ, മാനസിക രോഗികളായിട്ടുള്ളവർ, മക്കളെ ഉപേക്ഷിച്ചവർ, അപ്പോൾ ഇവരോടൊക്കെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ജീവിതം അവിടെ ഒരു വർഷം ചിലവഴിച്ചപ്പോൾ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ജീവിതം ഇത്രയും നശ്വരമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കൊക്കെ കടന്നു വരാനായിട്ട് സാധിച്ചത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ മറ്റുള്ളവരുടെ കാരുണ്യം കാണിക്കേണ്ടവനാണെന്നുള്ള വലിയ ബോധ്യം എനിക്ക് ഉണ്ടാക്കിത്തന്ന ഒരിടമാണ്. ഞാൻ സെമിനാരി വരുന്നതിന് മുമ്പ് എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം അപ്പൻ വിൻസെൻ്റ് ഇപ്പോൾ പ്രവർത്തകനാണ്. ആര് എന്ത് സഹായം ചോദിച്ചു തന്നാലും അപ്പച്ചൻ്റെ സമയം അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെമിനാറിൽ വന്നപ്പോഴാണെങ്കിൽ മറ്റുള്ളവരെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷക്കാലം, റീജൻസി കാലം, അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ തൃശ്ശൂർ മാർക്കറ്റിൽ അവർ ഫ്രീ ആയിട്ടാണ് നമുക്ക് പച്ചക്കറി, ഫിഷൊക്കെ തരുന്നത്. അപ്പോൾ രണ്ട് ദിവസം നമ്മൾ മാർക്കറ്റിൽ പോകണം. അപ്പോൾ ഞങ്ങൾ, എൻ്റെ കൂടെ അവിടെ ആശ്രമത്തിൽ കാര്യസ്ഥനെ പോലെ നിൽക്കുന്ന ഒരു സദുചേട്ടനുണ്ട്, ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ മാർക്കറ്റിൽ പോകുന്നത്. അങ്ങനെ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന്, അപ്പോൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഈ ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് നമ്മൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി കാത്തു കെട്ടി നിൽക്കണം. അപ്പോൾ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ കടകളിലും ചെല്ലും, ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയിക്കും. അതിനുശേഷം വീണ്ടും ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നമുക്ക് തരും. അങ്ങനെ ഒരുപാട് എന്താണ്, ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ ഒരു വർഷക്കാലം മുന്നോട്ട് പോയത്. ഞാൻ പ്രത്യേകം ഓർക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ കുട്ടികളൊക്കെ, അവിടെ കുട്ടികളുണ്ട് ഈ ആശ്രമത്തിൽ, അപ്പോൾ അവർ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഈ ബസ് കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവരെന്നോട് ചോദിക്കും, ബ്രദറെ ഞങ്ങൾക്ക് ഒരു 50 പൈസ തരുമോ അല്ലെങ്കിൽ 1 രൂപ തരുമോ, എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നെല്ലിക്ക മേടിക്കാനെന്ന് പറയും. അപ്പോൾ ഇന്ന് ഈ പെട്ടിക്കട, സ്കൂളിൻ്റെ സൈഡിലൊക്കെ ഉള്ള പെട്ടിക്കട എന്ന് ഒരു നെല്ലിക്കയൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ഈ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നെല്ലിക്ക ഹോൾസെയിലായിട്ട് ഇങ്ങനെ ചാക്കുംപടി എടുത്ത് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൂക്കുന്ന സമയത്ത് ഈ വലിയൊരു പാത്രത്തിലെ കൊട്ടയിലേക്കാണ് ഇവർ ഈ ചാക്കുംപടി കമത്തുന്നത്. അങ്ങനെ പകർത്തുന്ന സമയത്ത് നെല്ലിക്ക ഒരുപാട് താഴ്ത്തു പോകും. അപ്പോൾ ഞാനത് വേഗം സദുചേട്ടനോട് പറഞ്ഞു, നമുക്കന്നാ നെല്ലിക്ക താഴ്ത്തു പോയി കിടക്കുന്നത്, താഴ്ത്ത് വീണ് കിടക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് പെറുക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവരെന്നെ ചീത്ത വിളിച്ചു. അതായത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചു. പക്ഷേ ആദ്യമൊക്കെ സങ്കടം തോന്നിയെങ്കിലും പിന്നെ വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് കുറേ നെല്ലിക്ക തന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് തിക്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ ആ ഒരു വർഷം, അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ മരിക്കുന്നവരെ നമ്മൾ അവിടെ തന്നെയാണ് സംസ്കരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു വർഷം 10-25 കുഴികളാണ് ഞങ്ങൾ പിള്ളേരും അവിടെ അച്ഛന്മാരും എല്ലാവരും കൂടിയിട്ടാണ് അവിടെ കുഴി കുത്തുന്നത്, ഈ ഇവരെ അടക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കുഴി കുത്തി ചെല്ലുമ്പോഴാണ് അവിടെ പഴയ അടക്കിയത് അഴുകി വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അസ്ഥികൾ അതിനകത്ത് നിന്ന് കിട്ടും, അതൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്ത് ശേഖരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും, അല്ലെങ്കിൽ ഇവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വരും, അല്ലെങ്കിൽ ഇവരെ കുളിപ്പിക്കണം, അങ്ങനെ എല്ലാ പ്രക്രിയയിലൂടെ കടന്നു പോയപ്പോഴും നമുക്കൊരു സന്തോഷമായിരുന്നു. കാരണം മുന്നോട്ട് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അത്ര വലിയ നിധിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടായിരുന്നു. അതിന് അത് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ പരിശീലനങ്ങളിലൂടെയും ഫോർമേഷൻ കാലഘട്ടത്തിലൂടെ, അല്ലെങ്കിൽ ഈ സെമിനാരി കാലഘട്ടത്തിലൂടെ പോകാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഞാൻ തിയോളജി പഠിച്ചത് അവിടെ തൃശ്ശൂർ തന്നെ മേരിമാത മേജർ സെമിനാരിയിലാണ്. അവിടെയുള്ള വൈദികരും അധ്യാപകരൊക്കെ ഒരുപാട് തന്നെ എൻ്റെ കഴിവുകളെ മാക്സിമം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ച ഒരിടമാണ് മേജർ സെമിനാരി. അങ്ങനെ 2007 ജനുവരി 1 ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അങ്ങനെ പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് ഇപ്പോൾ ഞാൻ 17 കഴിഞ്ഞു വൈദികനായിട്ട്. ഈ നാളുകളിലൂടെയൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു നിയോഗം, ദൈവമേൽപ്പിച്ച നിയോഗത്തിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ
ആ നിയോഗത്തെ സ്വന്തമാക്കാൻ ഒരുപാട് വ്യക്തികൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഇന്നും നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തൊക്കെയോ ആകേണ്ട ഒരാളായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിളി, അല്ലെങ്കിൽ സന്യാസ പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിലേക്ക് ദൈവം എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചില നിയോഗങ്ങൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു ദൈവത്തിന്. ആ നിയോഗങ്ങളിലൂടെ എന്നെ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവവിളി എന്ന് നാം പറയുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് അതൊരു പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ മാത്രമുള്ള വിളിയാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ പലരും കരുതിക്കൊണ്ടിരിക്കുന്നത് സന്യാസ പൗരോഹിത്യ ജീവിതം മാത്രമാണ് ദൈവവിളി എന്നുള്ളതാണ്. അല്ല, കുടുംബജീവിതം ദൈവവിളി തന്നെയാണ്, ഏകസ്ഥ ജീവിതം ദൈവവിളി തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ആ അനുഗ്രഹങ്ങളെ എപ്രകാരം നമ്മൾ ജീവിക്കുന്നു അതനുസരിച്ചാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയുക നമ്മുടെ ജീവിതത്തിലൂടെ. നമ്മൾ ഓരോ ജീവിതാംശം തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് കൂടുതൽ ഈ കരുത്ത് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ജീവിത അവസ്ഥയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്ത് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അത് ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും, ഇപ്പോൾ സന്യാസ സമർപ്പണ ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഈ പ്രാർത്ഥന ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഈ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഉണർത്തിക്കുക, അല്ലെങ്കിൽ എനിക്കത് വേണം, എനിക്കിത് വേണം, അങ്ങനെ നമ്മുടെ പലപ്പോഴും പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നന്ദി പറയുക എന്നൊരു കൺസെപ്റ്റാണ്. കാരണം ഞാനെപ്പോഴും ചെയ്യുന്നത് എനിക്ക് നല്ല മാതാപിതാക്കളെ തന്നതിന്, സഹോദരി സഹോദരങ്ങളെ തന്നതിന്, അതുപോലൊപ്പം തന്നെ നല്ലൊരു സന്യാസ സമർപ്പണ ജീവിതത്തിലേക്ക് വരാൻ പറ്റിയതിന്, അല്ലെങ്കിൽ ഇപ്പോഴും ഓരോ അപ്പോയിൻമെൻറ്റുകൾ അല്ലെങ്കിൽ ഓരോ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുമ്പോഴും ദൈവം നമ്മെ വഴി നടത്തുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം നമുക്ക് അതിനുള്ള അനുഗ്രഹം തരുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ള നന്ദി ആയിട്ട് വേണം നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു നന്ദി പറച്ചിലാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ കൂടുതലും, കാരണം നമ്മുടെ നാവിൽ ഒരു പ്രാർത്ഥന ഉതിരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഒരു കാര്യം ഉണർത്തിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ അറിയുന്നവനാണ് അറിയുന്നവനാണ് എൻ്റെ ദൈവം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണ്ട എന്നുള്ളതല്ല, പറയണം, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെ ഓർത്ത് ഓരോ ദിവസവും നന്ദി പറഞ്ഞു പോകുമ്പോൾ എൻ്റെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമായിട്ട് സമാധാനപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നു, ലഭിക്കാതെ പോകുന്നു, അതിൻ്റെ സങ്കടങ്ങളും പേറിയായിരിക്കും നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുക. അപ്പോൾ നമുക്ക് സ്വപ്നം കാണാം, പല കാര്യങ്ങളും നമുക്ക് സ്വപ്നം കാണാം, പക്ഷേ ആ സ്വപ്നങ്ങളെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ്, നാം ഓരോരുത്തരും ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു സന്തോഷവും സമാധാനവും കൂടുതൽ അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ നിരാശയായിരിക്കും ഫലം. ഞാൻ ഇന്നത് ആഗ്രഹിച്ചു, ഇന്നത് എനിക്ക് ഇന്നത് കിട്ടിയാൽ നല്ലതായിരുന്നു ചിന്തിച്ചു, പക്ഷേ അത് കിട്ടാതെ പോകുമ്പോൾ നമുക്ക് സങ്കടങ്ങൾ വരും. അപ്പോൾ അതിന് പകരം ദൈവത്തോട് ചേർന്ന് സ്വപ്നങ്ങൾ കാണുക, ദൈവത്തോട് എപ്പോഴും ആലോചന ചോദിക്കുക, അതൊക്കെ തന്നെയാണ് പ്രാർത്ഥന. അതിലുപരി എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞിട്ട് പോയി കിടക്കുക. ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കഴിവുകളിൽ ചിലപ്പോൾ കൂടുതൽ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവിൽ അസൂയപ്പെടാനോ ഒന്നും നമുക്കിടവരില്ല. ഞാൻ, എനിക്ക് ദൈവം തന്ന എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിച്ചു, ഞാൻ പ്രയോജനമില്ലാത്തൊരു ദാസനാണ്, വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകാനായിട്ടും ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. Thank you.